ഇന്ദിരാഭവനിലെ മീറ്റിംഗ് ഹാളിൽ കൊടുമ്പിരിക്കൊണ്ട യോഗം നടക്കുകയാണ്. വൈക്കം സത്യഗ്രഹ ശതാബ്ദി ആഘോഷ വിവാദം, കെ മുരളീധരന്റെ അതൃപ്തി, ശശി തരൂർ, എം കെ രാഘവൻ എന്നിവരുടെ പിന്തുണ, മുരളിയുടെ മോദി പ്രസ്താവന, ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കപ്പെടും എന്ന് തോന്നിപ്പിക്കുന്ന മട്ടിലാണ് നേതാക്കളുടെ മസില് പിടിച്ചുള്ള ഇരിപ്പ്. അങ്ങനെ മുതിർന്ന നേതാക്കൾ സംസാരിക്കും മുമ്പ് മറ്റ് ഭാരവാഹികൾ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ്. പെട്ടെന്നാണ് അൻവർ സാദത്ത് MLA എഴുന്നേറ്റത്. പാർട്ടിയിൽ അച്ചടക്കത്തിന് ഭംഗം വന്നു എന്നും പറഞ്ഞ് അൻവർ സാദത്ത് ക്ഷുഭിതനായി സംസാരിച്ചു തുടങ്ങി. ചില അരിക്കൊമ്പന്മാർ പാർട്ടിയെ പേടിപ്പിക്കുകയാണ്. ഒറ്റയാനായി അവർ നാടുനീള പാർട്ടിയെ ഭീഷണിപ്പെടുത്തി നടക്കുകയാണ്. ഇത്തരം അരിക്കൊമ്പന്മാരെ നിലയ്ക്ക് നിർത്തണം, എന്നാലേ പാർട്ടിക്ക് മുന്നോട്ടു പോകാനാകൂ. ഇത്രയും പറഞ്ഞ് അൻവർ സാദത്ത് ഇരുന്നു. കെ മുരളീധരനെതിരെയാണ് അൻവർ സാദത്ത് തുറന്നടിച്ചത് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഉടനെ പിന്നാലെ എൽദോസ് കുന്നപ്പള്ളി എണീറ്റ് നിന്ന് മറ്റൊരു തമാശയും അടിച്ചുവിട്ടു. അരിക്കൊമ്പന്മാരാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെങ്കിൽ അവയെ മെരുക്കാൻ കുങ്കിയാനകളെ പ്രയോജനപ്പെടുത്തണമെന്ന് എൽദോസ് പരിഹസിച്ചു. ആരും ചിരിച്ചില്ല. ആരും പരസ്പരം നോക്കുകയോ ചിരി വന്നവർ ചിരിക്കുകയോ ദേഷ്യം വന്നവർ അത് പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. കെ മുരളീധരന്റെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയുമായി ബന്ധപ്പെട്ടുള്ള പരസ്യ പ്രസ്താവന പാർട്ടിയെ കുഴപ്പത്തിലാക്കിയെന്ന് മിക്കവരും പറഞ്ഞു. സംഘാടക സമിതി നേതാക്കളായ M. ലിജുവും V. P. സജീന്ദ്രനും മുരളിയുടെ നിലപാടിനെതിരെ ആഞ്ഞടിച്ചതോടെയാണ് യോഗം കലുഷിതമായത്. അഹം എന്ന സിനിമയിലെ നെടുമുടി വേണുവിന്റെ കഥാപാത്രം പറയും പോലെ വയറു നിറച്ച് ആഹാരം കഴിച്ച ശേഷം ഇവിടെ ഒന്നും കിട്ടിയില്ലേ എന്ന് പറയുന്നവരായി ഇത്തരം നേതാക്കൾ മാറിയിരിക്കുന്നു എന്ന് സജീന്ദ്രൻ പറഞ്ഞു. ഒന്നും കിട്ടാത്ത ഒരുപാട് പേർ പുറത്തിരിപ്പുണ്ട്. സത്യഗ്രഹവുമായി ബന്ധപ്പെട്ട ജാഥകളിൽ പങ്കെടുക്കാൻ മുരളിയെ പലതവണ വിളിച്ചു. അപ്പോഴെല്ലാം തിരക്ക് ചൂണ്ടിക്കാട്ടി മാറി നിന്ന ശേഷമാണ് ഒടുവിൽ സമാപന സമ്മേളനത്തിനെത്തിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗേക്ക് തിരിച്ചുപോകേണ്ട സമയം അതിക്രമിച്ചതുമൂലമാണ് മുരളി അടക്കം ചിലർക്ക് പ്രസംഗിക്കാൻ കഴിയാതെ പോയത്. എന്നിട്ടാണ് മുരളി ഈ പരിപാടിയെ ആകെ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചത് എന്നും സജീന്ദ്രൻ പറഞ്ഞു. അതേസമയം ഗംഭീരമായ ഒരു പരിപാടി നടത്തിയിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ടെലിവിഷനിൽ നാണം കെട്ട ആരോപണങ്ങൾ കാണുന്നത് നിർഭാഗ്യകരമാണെന്ന് M. ലിജുവും പറഞ്ഞു. നേരം വെളുത്താൽ പാർട്ടിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ചിലർക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് MM. നസീർ ആരോപിച്ചു. ഈ നേതാക്കൾ തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, എന്നിട്ടും പരിഹാസവും ആരോപണവും ഉന്നയിച്ച് പാർട്ടിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മുരളീധരന്റെ ഊഴം കഴിഞ്ഞ് തരൂരിനെതിരായിരുന്നു വിമർശനം. തരൂർ അതിര് ലംഘിക്കുന്നതായി മുതിർന്ന നേതാവ് P. J. കുര്യൻ പറഞ്ഞു. പ്രാദേശിക കക്ഷി നേതാക്കൾക്ക് UPIയുടെ നേതൃപദവി നൽകണം എന്ന തരൂരിന്റെ പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് P. J. കുര്യൻ ആവശ്യപ്പെട്ടു. തരൂരിനെതിരെ നടപടി വേണമെന്ന് ജോൺസൺ എബ്രഹാമും K. P. ശ്രീകുമാറും പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മൂവർണക്കൊടിയുമായി ഇപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കഴിയുക എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചു. അച്ചടക്കമേ വേണ്ടെന്ന സ്ഥിതി ആപത്താണ്. ഇത് അച്ചടക്ക സമിതി ചെയർമാൻ കൂടിയായ താൻ പറയേണ്ടി വരുന്നത് എന്തൊരു ഗതികേടാണെന്നും തിരുവഞ്ചൂർ ചോദിച്ചു. വൈക്കം ജാഥയ്ക്ക് വേണ്ടി ഉപയോഗിച്ച മന്നത്തിന്റെ ചിത്രത്തെക്കുറിച്ച് വിമർശനം വന്നതായി തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ലിജു അത് നിഷേധിച്ചു. നേതാക്കളുടെ തമ്മിലടി കാരണം കോൺഗ്രസുകാർക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ ഐക്യത്തോടെ അണിനിരക്കാനെങ്കിലും നേതാക്കൾ തയ്യാറാകണമെന്ന് പഴകുളം മാധു പറഞ്ഞു. MP മാർക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് KPCC പ്രസിഡന്റ് മറുപടി നൽകിയില്ല. ചിലർ കുറ്റം കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്നും V. D. സതീശൻ പറഞ്ഞു. നമ്മുടെ മുന്നിലിരിക്കുന്ന ഉഴുന്നുവടയ്ക്ക് എണ്ണ കൂടിയതിനും ഇനി ഇവർ KPCC പ്രസിഡന്റിനെ കുറ്റം പറയും, സതീശൻ പരിഹസിച്ചു. പുനഃസംഘടനയ്ക്കായി എല്ലാവരും സഹകരിക്കണമെന്ന് മറുപടി പ്രസംഗത്തിൽ K. സുധാകരൻ തൊഴുതുകൊണ്ട് അപേക്ഷിച്ചു. അതേസമയം BJPയിലേക്ക് പോകുന്ന നേതാവ് താനല്ലെന്ന് K. മുരളീധരൻ നേരത്തെ വിശദീകരിച്ചിരുന്നു. K. കരുണാകരന്റെ മകനായ താൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലുമില്ലെന്നും അതിന് വേറെ ആളെ നോക്കണമെന്നും മുരളി പറഞ്ഞിരുന്നു. അതിന് BJPയെ പോലെ അല്ല പരിഹാരം. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കലാണ് പരിഹാരം. അതൊരു കോൺഗ്രസ്സുകാരനായി തന്നെ ഇരിക്കും, യാതൊരു സംശയവും കരുതില്ല. ഇനി നാളെ ഏതൊക്കെ ഇലക്ഷനിൽ ജയിച്ചാലും തോറ്റാലും ഞാൻ പാർട്ടിയിലുണ്ടാവും. 4 തവണ ജനങ്ങളാ തെരഞ്ഞെടുത്തു, 2 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തു. വിമർശിക്കുന്ന ചില ആൾക്കാരൊക്കെ പഞ്ചായത്തിൽ പോയി ജയിക്കാത്തവരാണ്. അതുകൊണ്ട് അവരെ സർട്ടിഫിക്കറ്റിക്ക് ആവശ്യമില്ല. MP മാരുടെ പാർലമെന്റ് നടക്കുന്ന സമയത്ത് തന്നെ ഒരു യോഗം വെച്ച് MP മാരെ തെറി പറയാനാണെങ്കിൽ ഞങ്ങളൊക്കെ പാർട്ടി കാരണമാണ് മത്സരിക്കാൻ പറ്റിയത്. പക്ഷെ ജനങ്ങളുടെ അംഗീകാരം കൂടെ വേണം ജയിക്കാൻ. പാർട്ടി സീറ്റ് തന്നു, അതുകൊണ്ട് മത്സരിക്കാൻ കഴിഞ്ഞു. എന്നാൽ ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധമുള്ളതുകൊണ്ട് ഇലക്ഷനിൽ ജയിക്കാനും കഴിഞ്ഞു.
പാർട്ടിക്ക് ഒരു ബാധ്യതയാണ് എന്നൊക്കെ ചിലർ പറയുന്ന സാഹചര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. അഭിപ്രായം പറയുന്നില്ല, മത്സരിക്കുന്നുമില്ല. മത്സരിക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ പാർട്ടിക്കകത്തുണ്ട്. ഇനി അവരൊക്കെ കാര്യം നോക്കട്ടെ. ഒരു വർഷം കൂടിയുണ്ട് എം പിയുടെ കാലാവധി. എന്റെ പിൻഗാമിയായിട്ട് വരുന്ന ഒരാൾക്ക് വിജയിക്കാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതുവരെ നടത്തിയെന്നാണ് എന്റെ വിശ്വാസം. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചില കാര്യമില്ലല്ലോ, ഇഷ്ടം പോലെ ആൾക്കാർ പാർട്ടിയിൽ മത്സരിക്കാണ്ട് പിന്നെ എന്തിനാ, ഞാൻ മാത്രം എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ, സ്ഥിരം ഒരു പരാതിക്കാരനായി ഞാൻ തീരുമാനിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് അറ്റ് ഹൗസ്.